നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സിമിത്തേരിയിലെ കല്ലറയിലെ മെഴുകുതിരിയിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റ ബാലിക മരിച്ചു. വേഴപ്ര വില്ലുവരുത്തിയിൽ ആന്റണിയുടെയും ലീനയുടെയും മകൾ ടീന ആന്റണിയാണ് അതിദാരുണമായി മരിച്ചത്. സൺഡേ സ്കൂൾ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി വേഴപ്ര സെന്റ് പോൾസ് പള്ളിയിൽ എത്തിയതായിരുന്നു ബാലിക. മുത്തച്ഛന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനെത്തിയപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ അന്ത്യയാത്രയിലേക്കായി പോവുകയായിരുന്നു. മെഴുകുതിരിയിൽ നിന്നും തീ പടർന്ന പൊള്ളലേറ്റാണ് ബാലിക മരിച്ചത്. സുഹൃത്തുക്കളുടെയും മറ്റ് വിശ്വാസികളുടെയും കൺമുൻപിൽ വെച്ചായിരുന്നു കുട്ടിക്ക് ദാരുണമായ അപകടം സംഭവിച്ചത്. കുനിങ്ങി നിന്ന സെമിത്തേരിയിലെ കല്ലറയിൽ പൂക്കൾ വയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പിന്നിലെ കല്ലറയിൽ ഒപ്പീസ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കത്തിച്ചു വെച്ച മെഴുകുതിരിയിൽ നിന്നും ഉടുപ്പിൽ തീ പടർന്നായിരുന്നു കുട്ടിക്ക് പൊള്ളലേറ്റത്. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ ബഹളം കൂട്ടിയതോടെ ഓടിയെത്തിയ പള്ളി ഭാരവാഹികളും തൊഴിലുറപ്പ് ജോലിക്കെത്തിയ യുവതികളും ചേർന്ന് തീകെടുത്തി ചങ്ങനാശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പൊള്ളൽ ഗുരുതരമായതിനാൽ രക്ഷിക്കാനായില്ല. മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പോയ മകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മാതാപിതാക്കൾക്ക് വീട്ടിൽ തിരികെ എത്തിയത് കത്തിക്കരഞ്ഞ മകളുടെ പിഞ്ചു ശരീരമാണ്. മകളുടെ വേർപാടുണ്ടാക്കിയ വേദന ഈ മാതാപിതാക്കൾക്ക് ഒരിഞ്ചു പോലും കുറയാതെ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഒരു നീറ്റലായി തങ്ങി നിൽക്കും. കത്തോലിക്ക വിശ്വാസികളുടെ പള്ളികളിൽ കുഴിമാടങ്ങളിൽ മെഴുകുതിരി കത്തിച്ച് വച്ച് പ്രാർത്ഥിക്കുന്നത് ഒരാചാരമായി തന്നെ കൊണ്ടുപോകുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ അശ്രദ്ധ കൊണ്ടുണ്ടായ ഈ അപകടം ഒരു മിടുക്കിയായ മകളുടെ ജീവനും കൊണ്ടാണ് പോയത്. അനുവർത്തിച്ചു വന്ന വിശ്വാസം അനുസരിച്ച് പരേതരായ ആത്മാക്കളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാൻ പോയ കുഞ്ഞ് ചെയ്ത പുണ്യത്തിന് ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്നത് എവരിവിടെയും കണ്ണു നിറപ്പിക്കും. കുഴിമാടങ്ങളിൽ നിലത്ത് കുഴി കൂട്ടുന്നതും പൂക്കളൊരുക്കി മെഴുകുതിരികൾ കത്തിക്കുന്നതും സാധാരണ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും കണ്ടുവരുന്നതാണ്. എന്നാൽ അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്ന കുഴിമാടങ്ങളിൽ വിശ്വാസികൾ പ്രിയപ്പെട്ടവർക്ക് കത്തിക്കുന്ന മെഴുകുതിരി ജ്വാല കൊണ്ട് ഒരു പിഞ്ചു ജീവൻ കത്തിയമർന്നത് ചിന്തിക്കേണ്ടതും ഗൗരവമേറിയതുമായ ഒരു വിഷയം തന്നെയാണ്. ആചാരങ്ങളായാലും വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ അതിൻ്റെ കുറിച്ചുള്ള അവബോധം നൽകാനും എല്ലാ മതശ്രേഷ്ഠരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നതിലേക്കാണ് ഈ പൊലിഞ്ഞുപോയ കുഞ്ഞിന്റെ ജീവൻ വിരൽ ചൂണ്ടുന്നത്. ചെറിയ അശ്രദ്ധകളാണ് തീരാനോവിന്റെ വലിയ വേദനകളിലേക്ക് നമ്മളെ ആഴ്ത്തിവിടുന്നത്. എല്ലാം ശ്രദ്ധയോടെ മുൻകരുതലുകളോടെ പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.